ഉള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഹിസ്ബുല്ല അവരെ വാർത്താവിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന പേജറുകൾ ആദ്യം പൊട്ടിത്തെറിച്ചു, അതിനുശേഷം അവരുടെ വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചു. അങ്ങനെ കുറച്ചധികം ഹിസ്ബുല്ല പോരാളികൾ ലെബനനിൽ കൊല ചെയ്യപ്പെട്ടു, കുറച്ചധികം പേര് പരിക്കുപറ്റി. ഇറാനിലെ ഹിസ്ബുല്ല ലെബനാനിലെ ഇറാനിൻ്റെ സ്ഥാനപതിക്ക് വരെ കണ്ണു നഷ്ടപ്പെട്ടു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിനെ തുടർന്ന് ഇസ്രായേൽ വീണ്ടും ലെബനന് നേരെ മാരകമായ വ്യോമാക്രമണം നടത്തി, വിമാനമാർഗമുള്ള ബോംബിങ്ങും മിസൈൽ ആക്രമണമൊക്കെ നടത്തി. അപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് ഹിസ്ബുല്ല എന്ന് പറയുന്ന ആ സംഘടനയുടെ പ്രഹരണശേഷി, അവരുടെ എന്താണ് കൈവശമുള്ള മിസൈലുകളും അല്ലെങ്കിൽ റോക്കറ്റ് റേഞ്ചറുകളും ഒക്കെ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടു എന്നായിരുന്നു വിലയിരുത്തൽ. ലോകം അങ്ങനെ തന്നെ വിലയിരുത്തി. പക്ഷേ ഹിസ്ബുല്ല ഇന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് ആ ധാരണകൾ തിരുത്തുകയാണ്. കാരണം അവർ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ അവീവിലേക്ക് തുടരെ 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 മിസൈലുകൾ വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗോലാൻ കുന്നുകളിൽ മിസൈലുകൾ വീണുകറഞ്ഞു. ജെറുസലേം പോസ്റ്റിലുള്ള മൊസാദിൻ്റെ ആസ്ഥാനത്ത് മിസൈലുകൾ വീണു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇസ്രായേലിലെ ഇലക്ട്രിക്കൽ കോർപ്പറേഷൻ കാര്യാലയം, അത് ആക്രമിക്കപ്പെട്ടു. ഖാദിർ 1 എന്ന് പറയുന്ന മിസൈൽ വെച്ചാണ് ആക്രമിച്ചത്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് കേന്ദ്രം ആക്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലെബനാനിലോട്ട് വ്യോമാക്രമണത്തിനായി ജെറ്റുകൾ പറന്നുപോകുന്ന ജെറ്റ് വിമാനങ്ങൾ പറന്നുപോകുന്ന കേന്ദ്രവും ബാലസ്റ്റിക് മിസൈലുകളാൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് യൂറോപ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ, കുറച്ച് അധികം മിസൈലുകൾ ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമുകൾ വെച്ച് തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ചധികം നാശനഷ്ടങ്ങളൊക്കെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ തന്നെയാണ് റിപ്പോർട്ടും. ജെറുസലേം പോസ്റ്റാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്, കാരണം ഇസ്രായേൽ തന്നെയുള്ള ഒരു പത്രമാണ്. അപ്പോൾ ഇത് ഏകദേശം സംഗതികൾ ശരിയുമാണ്. അപ്പോൾ അങ്ങനെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ആക്രമിക്കുവാൻ ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോഴും കഴിയുന്നു എന്നാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇസ്രായേൽ കാടടച്ച് വെടിവെക്കുകയാണെങ്കിൽ, സാധാരണ ജനങ്ങളുടെ എയിം ചെയ്യുകയാണെങ്കിൽ, ഹിസ്ബുള്ള തിരിച്ച് ചെയ്യുന്നത് സൈനിക കേന്ദ്രങ്ങളും ഇൻ്റലിജൻസ് കേന്ദ്രങ്ങളും ഒക്കെയാണ്, ജെറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളുമൊക്കെയാണ്. തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളാണ് ഹിസ്ബുള്ള എയിം ചെയ്യുന്നത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം യുദ്ധം ഇപ്പോഴും ഏകപക്ഷീയം അല്ല എന്ന് തന്നെയാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് വരുന്നത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് തുർക്കി പ്രസിഡന്റ് ഉർദുഖാന്റെ പ്രസ്താവന വരുന്നുണ്ട്. കാരണം ഇസ്രായേലി പ്രധാനമന്ത്രി ഇഷയുടെ അവസ്ഥ, അത് ഹിറ്റ്ലറുടെ അവസ്ഥ ഇതിന് തുല്യമായി വരും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കാരണം ഹിറ്റ്ലർ ഇങ്ങനെ സ്വേച്ഛാധിപതിയായിരുന്നു, ലോകം മൊത്തം വെട്ടിപ്പിടിച്ച് ആളുകളെയൊക്കെ കൊന്നു, മൃഗീയമായി കൊന്നു. അവസാനം ആളുകൾ അദ്ദേഹത്തെ തേടിപ്പിടിച്ച് ചെല്ലുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അതുപോലൊരവസ്ഥ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വരും എന്ന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ ലോകത്തിൻ്റെ ഒരു അനുകൂലമായ ചിന്ത ഫലസ്തീനും ലെബനാനും അനുകൂലമായി വരികയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, ലെബനൻ ആക്രമിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, ലെബനാനിൽ നിന്ന് 1967 അറബ് യുദ്ധ കാലഘട്ടത്തിൽ ഇസ്രായേൽ പിടിച്ച ചില പ്രദേശങ്ങൾ, അവിടെ 70,000-ൽ പരം ജൂത കുടിയേറ്റക്കാരുണ്ടായിരുന്നു. ഇസ്രായേൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവിടെ വരുത്തി കുടിയേറിപ്പിച്ച ആളുകളുണ്ടായിരുന്നു. കാരണം അത് 1967 ലെബനന് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ നഷ്ടപ്പെട്ടതാണ്, 6-day war നഷ്ടപ്പെട്ടതാണ്, അറബ് യുദ്ധത്തിൽ നഷ്ടപ്പെട്ടതാണ്. ആ പ്രദേശത്ത് ലെബനൻ നിരന്തരമായി, ഹിസ്ബുള്ള നിരന്തരമായി മിസൈൽ ആക്രമണം നടത്തിയതിൻ്റെ പേരിലായി 70,000-ൽ പരം ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. കാരണം ലെബനാൻ അതിർത്തിയിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് 70,000-ൽ പരം ആളുകളെ ഇസ്രായേലിന് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. ഇവർ രാജ്യത്തൊരു കലാപത്തിന് സാധ്യതയുണ്ട്. കാരണം അവർക്ക് സ്വസ്ഥമായിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവരെ വിളിച്ചിവിടെ കൊണ്ടുവന്നു. ഈ ബോംബിനിടയിലിട്ടപ്പോൾ അവർക്ക് പ്രതിഷേധം തുടങ്ങി ഇസ്രായേലിനോട്. അപ്പോൾ അവരുടെ ഒരു പ്രതിഷേധം ക്ഷമിപ്പിക്കുക എന്നതിൻ്റെ പേരിലാണ് ഇസ്രായേൽ ഈ കുടിയേറ്റക്കാരെ തിരിച്ച് അവിടെ ഹിസ്ബുള്ളെ നശിപ്പിച്ചാൽ മാത്രമേ അവിടെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റൂ, അതിനുവേണ്ടിയാണ് ഈ ആക്രമണം തുടങ്ങിയതെങ്കിലും ഇതിപ്പോൾ ഇസ്രായേലിനെ പുലിവാല് പിടിച്ച സംഗതിയായിട്ട് മാറുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് ചൈനയുടെ പ്രസ്താവനയാണ്. കാരണം അവർ മധ്യപൂർവ്വ ദേശത്തെ അറബ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. റഷ്യയും ഏകദേശം ഈ യുദ്ധത്തിന് ലെബനാനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് കൂടുതൽ സങ്കീർണമായി മാറുകയാണ്. ഒരു ഭാഗത്ത് ഇസ്രായേലും അമേരിക്കയും, മറുഭാഗത്ത് റഷ്യയും ഇറാനും ചൈനയും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ്, അങ്ങനെ കൂടുതൽ കലുഷിതമാവുകയാണ് മധ്യപൂർവ്വ ഏഷ്യ എന്ന് പറയാൻ പറ്റും. പക്ഷേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം
ഈ യുദ്ധം ഒരിക്കലും ഏകപക്ഷീയമല്ല എന്ന് തന്നെയാണ്. കാരണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വളരെയേറെ ആൾനാശമുണ്ടാകുന്നു എന്ന് തന്നെയാണ് നമ്മൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് വാർത്താ റിപ്പോർട്ടുകളെ കണ്ടതാണ്. ഇസ്രായേലിൽ നിന്ന് ഫലസ്തീനിലോട്ട് യുദ്ധം ചെയ്യാൻ പോയ പടയാളികൾ അവർ പരിക്കു പറ്റിയതിന് ശേഷം തിരിച്ച് ചികിത്സയ്ക്കായിട്ട് ഇസ്രായേൽ വന്നു. അതിനുശേഷം അവർ തിരിച്ച് യുദ്ധമുഖത്തേക്ക് പോകുവാൻ ഭയക്കുന്നു, പേടിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് പേരെയൊക്കെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, അഥവാ യുദ്ധമുഖത്തേക്ക് തിരിച്ചയച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഇത്രനാൾ ഫലസ്തീന് ഭയം മാത്രം പ്രദാനം ചെയ്ത, അല്ലെങ്കിൽ ഗസയെ ഒരു ഇരുട്ടടഞ്ഞ ജയിലായി മാത്രം, കാരണം ഗസയിലെ ജനങ്ങൾക്കൊന്ന് ശ്വാസപ്പെടണമെങ്കിൽ പോലും ഇസ്രായേലിൻ്റെ അനുവാദം വേണം, അങ്ങനെയുള്ള ഒരു തുറന്ന ജയിലായി മാത്രം ഗസയെ പരിഗണിച്ചിരുന്ന ഇസ്രായേലിന് ഇപ്പോൾ ഭീതിയുടെ നാളുകൾ തന്നെയാണ് പ്രദാനം ചെയ്യുന്നതാണ് വ്യക്തമാകുന്നത്. കാരണം ഇസ്രായേൽ ജനത ഒരു ഭീതിയുടെ നിഴലിലേക്ക് വഴുതി വീണിരിക്കുന്നു. നമ്മൾ ഇന്നലെ വാഷിംഗ്ടൺ പോസ്റ്റിലേക്ക് റിപ്പോർട്ടുകൾ കണ്ടതാണ്, അതിൽ ജനങ്ങൾ പറയുന്നത് കേട്ടതാണ്, ഒരു വർഷമായി അവർ ഉറങ്ങിയിട്ടുണ്ടെന്ന്. ഉറങ്ങിയിട്ടില്ല, കാരണം അത്രമേൽ മിസൈലുകളുടെ മുരൾച്ചകൾ കൊണ്ട് ജെറുസലേം, കാരണം അയൺ ഡോമുകളുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേലി നഗരങ്ങളൊക്കെ കൂടുതൽ ഭയചികിതരായിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഈ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ ഇസ്രായേലിനും ഫലസ്തീനും ഒരുപോലെ തന്നെ ഭയാനകപരമായ ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത് എന്ന് തന്നെയാണ്. ഈ യുദ്ധം ഒരിക്കലും ഏകപക്ഷീയമല്ല. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇസ്രായേൽ ഇതുവരെ അഭിമുഖീകരിച്ച യുദ്ധങ്ങൾ പോലെയല്ല ഇത്. കാരണം അതൊക്കെ ഏകപക്ഷീയമായിരുന്നു, രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസങ്ങൾ കൊണ്ട് എതിരാളികളെ അടിച്ച് നിലംപരിശാക്കുന്ന ഒരു സംഗതിയായിരുന്നു. ഒരു വർഷമായിട്ടും ബന്ദികളെപ്പോലും ഇസ്രായേലിനെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗസയിലോട്ട് ബന്ദിമോചനത്തിന് പോയ പട്ടാളക്കാർ അവിടെ കുടുങ്ങിയ സ്ഥിതിക്കാണ്. നിരന്തരമായി ഹൂദികളുടെ മേലിൽ നിന്ന് ആക്രമണങ്ങൾ വരുന്നുണ്ട്. ഇറാഖിൽ നിന്ന് ചില മിലീഷ്യകൾ ആക്രമിക്കുന്നുണ്ട്, ഹിസ്ബുല്ല ആക്രമിക്കുന്നുണ്ട്. അയൺ ഡോമുകൾ പ്രവർത്തനരഹിതമാണെന്ന്, അല്ലെങ്കിൽ പഴയതുപോലെ പ്രവർത്തിക്കുന്നില്ല എന്ന് ലോകം ബോധ്യപ്പെടുന്നു. ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്ത് കെട്ടിപ്പൊക്കിയ ഒരു കോട്ട മാത്രമാണെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ജനങ്ങൾ തിരിച്ചറിവിലേക്ക് കടന്നു വരുന്നു എന്നാണ്. മറ്റൊന്ന്, ലോകം ഇസ്രായേലിനെതിരെ ഒരു സഖ്യത്തിന് രൂപപ്പെടുന്നു എന്നതാണ്. കാരണം ചൈന, റഷ്യ, ഇറാൻ എന്നിവ ഉൾപ്പെടുന്ന ഒരു അച്ചുതണ്ട് രൂപപ്പെടുന്നു എന്ന് തന്നെയാണ് ഈ യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ നൽകുന്ന ഏറ്റവും വലിയ സൂചനയും. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തുർക്കി പ്രസിഡൻ്റ് പ്രസ്താവന, ചൈനീസ് പ്രസിഡൻ്റ് പ്രസ്താവന, അതുപോലെ റഷ്യൻ പ്രസിഡൻ്റ് പ്രസ്താവന, അതിന് മുമ്പേ തന്നെ ഇറാൻ പ്രസിഡൻ്റ് അയത്തുള്ള ഖൊമേനിയുടെ പ്രസ്താവന വന്നിരിക്കുന്നു, ഈ യുദ്ധത്തിൽ ലബനാൻ ഒറ്റയ്ക്കല്ലെന്നും ആവശ്യമെങ്കിൽ തങ്ങൾ ഇടപെടുമെന്നൊക്കെ. അപ്പോൾ ഈ യുദ്ധം മറ്റൊരു രീതിയിലേക്ക് കടന്നു പോവുകയാണ്. നമുക്കെല്ലാവർക്കും ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനേക്കാൾ ഉപരിയായിട്ട് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിമോചനമുണ്ട്. പതിറ്റാണ്ടുകളായി അടിമത്തത്തിൽ കഴിയുന്ന ഒരു ജനതയുടെ വിമോചനം, സ്വാതന്ത്ര്യം മറ്റതിനേക്കാൾ വലുതാണ്. അവരുടെ വിമോചനത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.